പപ്പാജി ആ അശിത വന്നില്ലേ ഇല്ല ആ വർഷ ഐ ആം വെരി ഹാപ്പി കണ്ടില്ലേ പത്രങ്ങൾ നന്നായി കവർ ചെയ്തിരിക്കുന്നു സി ആളുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഇനിയാണ് നിന്റെ ചിത്രകാരി ഉണരേണ്ടത് സന്ദർശക ഡയറിയിൽ കുനുവിനാന്ന് എഴുതി വെച്ചേ അത് മിസ് മിസ്സിന്റെ ചിത്രങ്ങൾ കണ്ടപ്പോ എനിക്ക് അങ്ങനെ തോന്നി അതാ അങ്ങനെ എഴുതിയത് സത്യം പറ എങ്ങനെയുണ്ട് കാന്തോന്റെ ചിത്രങ്ങൾ ഇഷ്ടം ഏട്ടന്മാരോടൊന്ന് പറയടാ നിനക്ക് വെറുതെ ഓരോന്ന് പറയാതെ നിങ്ങൾ ഈ കരുന്ന പോലെ അല്ല കാര്യങ്ങള് അജിത്തേ ഇപ്പൊ നിന്റെ കയ്യില വട്ട് വട്ടേ വട്ട് സ്റ്റിയറിംഗ് കടകന്നാലി വണ്ടി എപ്പോഴാ എവിടേക്കാ എങ്ങനെയാ വിടേണ്ടത് തീരുമാനിക്കണം നീയാ ഞാൻ പറഞ്ഞ മലയാളം വല്ല മനസ്സിലാവണ്ടെ എനിക്ക് അല്ല ബബ്ബു പാടോ അതാ പറഞ്ഞേ ഈ ഏട്ടന്മാര് പറഞ്ഞു തരുന്ന വേദവാക്യങ്ങൾ മനസ്സിരുത്തി അങ്ങ് കേട്ട് ഗുരു കാരണവന്മാരെ മനസ്സാ ധ്യാനിച്ച് ഒരൊറ്റ അടി ഗോൾ ഗോൾ പന്ത് ഗോൾ വല തകർത്ത് ഉള്ളിലാ കിടക്കും എടാ മന്ന ബുദ്ധി ഈ എക്സാമ്പിൾ ഉദാഹരണമായിട്ട് എടുത്ത് നാല് നേരം അങ്ങ് വിഴുങ്ങിക്കോ സംഗതി നടക്കും എടാ മോനെ എല്ലാ ബന്ധങ്ങളുടെയും തുടക്കം ഇങ്ങനെയൊക്കെ തന്നെയാണ് കടൽ കാറ്റ് ഐസ്ക്രീം ഒടുവിൽ ഏതെങ്കിലും ഒരു ഹോട്ടൽ മുറി ഇതാണ് റിയൽ ലവ് എടാ ജിത്തെ നീ കേറി അങ്ങ് പ്രേമിക്കടാ മിസ്സിനെ ലൈനിൽ വോൾട്ടേജ് കുട്ടി ചാർജ് ചെയ്ത ഏത് പെണ്ണാടാ വിടാത്തെ അജിത്തെ ഈ ടൈറ്റാനിക് എന്തണ്ടാ അത് നീ പറഞ്ഞ ഫ്രണ്ട്ഷിപ്പ് പോലെ വലിയൊരു ഷിപ്പാ കമ്മാലി ജാക്ക് റോസിന് വീഴ്ത്തുന്നത് വരച്ചിട്ടാ വെറും വെള്ളക്കടലാസിലെ ചിത്രം വരച്ചിട്ട് ആ ഒരു തെണ്ടി ചെക്കടെ അടിപൊളി ചരക്കിനെ വീഴ്ത്തുന്നത് ആ തെണ്ടി ധൈര്യമായിട്ട് ചെന്ന് വീഴ്ത്ര ജാക്കിനെ അല്ല റോസിനെ സോറി സ്വപ്ന രാജകുമാരിയെ പറഞ്ഞല്ലോ ഓർമ്മയില്ലേ നിനക്ക് ചെന്ന് വീക്കിൽ നാല് ഡയലോഗ് അച്ച് നല്ല കിച്ചു കിച്ചു ചെന്ന് ചെല്ലടാ ചെല്ലടാ എക്സ്ക്യൂസ് മീ മിസ്
കടത്തു വള്ളം യാത്രയായി യാത്രയായി കരയിൽ നീ മാത്രമായി നീ മാത്രമായി മായി മായി നീ എന്താണോ വാതിൽ അടച്ചു പൂട്ടി വാതിൽ തുറക്കുന്നേ? എന്താ വല്ലാതെ? എന്ത് പറ്റി നിനക്ക്? കരയുന്നു. എന്ത് പറ്റി നിനക്ക്? എടാ ജിത്തേ, കൊണ്ടുവാടാ വായി നോക്കിയേ, നേരെ തടോടാ. എന്താടാ വിക്കറ്റ് പോയ കൊരങ്ങനെ പോലെ ഇങ്ങനെ ഫേഡ് ഔട്ട് ആയിട്ടാ നിക്കുന്നേ? കൊണ്ടുടാ വാടാ. വന്ന് സ്റ്റൈലായിട്ട് കാച്ചിടാ. അവിടെ സ്റ്റംബ് അങ്ങോട്ട് തെറിക്കട്ടെ. മോനെ ജിത്തേ, നീ ഇങ്ങനെ വെറുതെ വെള്ളം ഉറക്കാൻ വന്നാലേ തിന്നണ ചോറിൽ വെള്ളം ഉറങ്ങ. എടാ ഒരു എഫക്റ്റിന് വേണ്ടി ഒന്ന് തേങ്ങിട്ട് നല്ല നേരെ നോക്കി ചാവാ നോക്ക്. കഴുത ഒരു ഇടിവെട്ട് കേസിനെ കയ്യിൽ കിട്ടിയിട്ട് തേനേ പാലേ കളിച്ച്. ഛേ, നീയൊക്കെ ആണെന്നും പറഞ്ഞ് നടന്നിട്ട് എന്താടാ കാര്യം? അയ്യോ, ആലില പോലെ കിടന്ന് വിറയ്ക്കുന്നു. തനിക്കുന്നത് പറ്റില്ലടോ. ഇതിനൊക്കെ മിടുക്ക് വേണം, മിടുക്ക്. തനിക്കതില്ല. മോനെ ജിത്തു, നിനക്കൊക്കെ നല്ലത് ഈ പങ്കിക്ക് കൂട്ടാവുന്നത്. മേലാൽ ആണുങ്ങളെ പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതിന് പകരം അല്ലടാ, ആ മേഡത്തിന്റെ വായിൽ നോക്കി ക്യാമ്പസിലെങ്ങാനും നടക്കുന്ന കണ്ട. നീ ജിത്തുവിനെ കണ്ടോ? ഏത് ജിത്തു? നമ്മുടെ ജിത്തുവിനെ റൂമിൽ കാണുന്നില്ല. ഞാൻ എല്ലായിടത്തും തിരക്കി. പുറത്ത് കടയിലെങ്ങാനും പോയി കാണും. അല്ല, അതെവിടെ പോവാനാ? കടയിലേക്കൊന്നും പോകുന്ന പതിവ് അവനില്ല. രാത്രി റൂമിൽ കിടന്ന് ഉറങ്ങിയ ആളാ. വെളുപ്പിന് ഞാൻ ഉണർന്നപ്പോ റൂം തുറന്നു കിടക്കുക. അവിടെ എവിടെയും കാണുന്നേ? തരത്തിലോ മറ്റോ കിടപ്പുണ്ടാവും, ചെന്ന് നോക്ക്. അവിടേക്കാ നോക്കിയതാ, കാണുന്നില്ലെന്ന്. ജിത്തു, എടാ ജിജോയ്, നീ നമ്മുടെ ജിത്തുവിനെ കണ്ടോ? ഇല്ല, കണ്ടില്ല. അവൻ ഇടയ്ക്ക് പോയേ. ഇനി അവൻ പോയി വല്ല അവയവം കാണിച്ചിരിക്കും. എവിടെയും കാണുന്നില്ല. ഭഗവാനെ, ഇനിയിപ്പൊ എവിടെ പോയി അവനെ തിരയാ? ജിത്തു, ജിത്തു, ജിത്തുവിനെ കണ്ടോ? കണ്ടില്ല. അവളാണ് ഇതിനൊക്കെ കാരണം. കൂടെ കൊണ്ടുപോയി കാണും. ആ, നമ്മൾ ആണുങ്ങളെ ഇപ്പോഴത്തെ തെളിയിക്കേണ്ടത്. അത് തെളിയിക്കാൻ നീ പിടിക്കേണ്ടി വരും. പിടിച്ചു നിർത്തോ? വണ്ടി നിർത്തേ. സ്റ്റോപ്പ്. മിസ്, വേർ ഈസ് ജിത്തു? ജിത്തു എവിടെ? മിസ് പറയണം. കാര്യം അറിയാതെ എന്തെങ്കിലും സംസാരിക്കുന്നോ? ആ കുട്ടിക്ക് എന്താ സംഭവിച്ചിരിക്കുന്നെന്ന് പറയൂ. അതിന് അവൻ എന്താ സംഭവിച്ചിരിക്കുന്ന മിസ്സിനല്ലേ അറിയൂ. ജസ്റ്റ് ഷട്ട് അപ്പ്. മിസ്സേ, ഒച്ച വെച്ച് പഠിപ്പിക്കരുത്. അതൊക്കെ അങ്ങ് ക്ലാസ് റൂമിൽ അറിയാം. നിങ്ങൾ ഒരു കാരണം ജിത്തുവിനെ കാണാതായത്. നിർത്തു നിന്റെ അധിക പ്രസംഗം. എന്ത് അധികാരം വെച്ചിട്ടാ നിങ്ങളൊക്കെ എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നത്? വേണ്ട, വെറുതെ കയറി നാക്കിനടിക്കരുത്. ദാ പിന്നൊരു കാര്യം പറയാം, ജിത്തുവിനെ എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങൾ വെറുതെ ഇരിക്കത്തില്ല. തീരുമാനമെടുക്കേണ്ടത് സാറാ, അത് നീതിയുക്തമായിരിക്കണം. സാറിന്റെ ഈ എങ്ങുന്തുറാത്ത നിലപാടാ കാര്യങ്ങൾ ഇത്രയും വഷളാക്കിയത്. ആ, തുറന്ന് പറയാലോ സാറേ, അവള് വർക്ക് ചെയ്യണ ഈ കോളേജിൽ വരാൻ തന്നെ ഞങ്ങക്ക് ലജ്ജയുണ്ട്. ഇപ്പൊ ഇതും കൂടി ആയാ ക്ലീനായി. വാട്ട് യു സേ? ആ കുട്ടി മിസ്സായ കാര്യവും പറഞ്ഞ് അവരെ ബന്ധപ്പെടുത്തി സംസാരിക്കുന്നത് എന്തർത്ഥത്തിലാണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ആടിനെന്ത് അങ്ങാടി എന്ന് പറഞ്ഞതുപോലെ അവിടുത്തെ കാര്യം പുകഞ്ഞുള്ളി പുറത്ത് ചൊല്ലി പഴയതാണെങ്കിലും അതിനും ചില സത്യങ്ങളൊക്കെ ഉണ്ട്. സാറ് കരുതിയിരുന്നു എച്ചിൽ തോണ്ടുന്ന ഏതെങ്കിലും പത്രക്കാരൻ ഇത് മണത്തറിഞ്ഞാൽ അറിയാൻ വിവരം. പിന്നെ നമ്മളൊക്കെ ഈ അധ്യാപക കുപ്പായം അഴിച്ചു വെച്ച് ചേരക്കാൻ പോകുന്നതാ നല്ലത്. അതെ, അത് തന്നെ നല്ലത്. കാൽ കാശിന് ഇവരല്ലാതെ കിടന്ന് അലക്കുന്ന ചേർക്കൊക്കെ
സാറാ പറഞ്ഞില്ലേ അതിന് പോകുന്നതന്നെ നല്ലത്. തിരുമേനി, അതിനും വേണല്ലോ ഗട്സ്. സർ, ആ കുട്ടിക്ക് മറ്റു കുട്ടികളിൽ കാണാത്ത പ്രത്യേകത തോന്നി. ഹീസ് ടാലന്റഡ്, എഴുതും വരയ്ക്കും. അതജിത്തു, ഒരു അധ്യാപിക വിദ്യാർത്ഥിയോട് കാണിക്കേണ്ട സ്വാഭാവികമായ കെയർ മാത്രമേ ഞാൻ ആ കുട്ടിക്ക് കൊടുത്തിട്ടുള്ളൂ. നല്ലതാ, ഇയാൾ എന്താ ആ കുട്ടിയുടെ ലോക്കൽ ഗാർഡിനാ? വർഷാ മിസ്സേ, ഇതൊക്കെ ഒരു മൂന്നാം കിട ഏർപ്പാടാ. ഇതൊന്നും നിങ്ങളെ പോലുള്ള ഒരു അധ്യാപിക ചേർന്നല്ല. അറിയാം തിരുമേനി, അറിയാം. എനിക്ക് എന്ത് ചേരണം ചേരണ്ടാന്ന് തീരുമാനിക്കേണ്ടത് ഈ ഞാനാണ്. ഞാൻ സർ, ഞാൻ കാരണമാണ് ആ കുട്ടി മിസ്സായതെന്നാണ് ഇവിടെ എല്ലാരും പറയുന്നത്. ശരി, ആ ഞാൻ തന്നെ ജിത്തുവിനെ കണ്ടെത്തി ഇവിടെ കൊണ്ടുവരാം. എന്നിട്ട് ചോദിച്ചു ഉറപ്പു വരുത്തണം ഞാനും ആ കുട്ടിയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന്. എല്ലാ സ്ത്രീ പുരുഷ ബന്ധങ്ങളെയും ഒരുതരം അരിതായ്മയുടെ കണ്ണിലൂടെ നോക്കി കാണരുത്. പ്ലീസ്. പോയാലോ? നിന്നെ ഞങ്ങളുടെ തനി സ്വഭാവം അറിയത്തില്ല.